السلام عليكم ورحمة الله. إن الحمد لله. الحمد لله رب العالمين. والعاقبة للمتقين ولا عدوان إلا على الظالمين والتابعين لهم بإحسان إلى يوم الدين. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയനായ കേരള നദവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ ഡോക്ടർ മുസ്തഫ ഫാറൂഖി അവരുടെ ബഹുമാന്യ പണ്ഡിതൻ സി കെ ഉസ്മാൻ ഫാറൂഖി കേരളക്കരയിലെ നവോത്ഥാന വിദ്യാർത്ഥി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ അമരക്കാരൻ എന്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ മുബഷിർ പാലത്ത്, മറ്റു സംസ്ഥാന ഭാരവാഹികളെ, എംഎസ്എമ്മിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, നാട്ടുകാരെ, ഏറെ ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിനാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. വിജ്ഞാന വിസ്ഫോടനം മൈക്രോ കമ്പ്യൂട്ടറുകളിൽ നിന്ന് തുടങ്ങി ലാപ്ടോപ്പുകളിലേക്ക് വർദ്ധിച്ച് അവിടെ നിന്ന് മുന്നോട്ട് ഗമിച്ച് മൈക്രോ കമ്പ്യൂട്ടറും നാനോ കമ്പ്യൂട്ടറും അവസാനം നാനോ ചിപ്പുകളിലേക്കെത്തിയ ഒരു കാലഘട്ടത്തിൽ ലളിതമായ സംസാരത്തിന് ഏറെ സ്ഥാനമുണ്ട് എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഏതാനും ചില ചിന്തകൾ മാത്രം നിങ്ങളിൽ കിട്ടുകൊണ്ട് സംസാരം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികളെക്കുറിച്ച് കഥന കഥകൾ പറയാൻ ലോകത്ത് ഒട്ടേറെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പറയാൻ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരാറുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയത്തെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന വിദ്യാർത്ഥി സമൂഹവുമുണ്ട്. എന്നാൽ വിദ്യാർത്ഥിത്വത്തിന് ആവശ്യമുള്ളതെന്തോ അങ്ങോട്ട് തലതിരിക്കുകയും അവിടെ പ്രവർത്തനങ്ങളുടെ അജണ്ടകൾ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എംഎസ്എം അതിന്റെ പ്രവർത്തന വീതിയെ വേറിട്ട വീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തന മാർഗത്തിലൂടെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പ്രവർത്തന മേഖലകളും അജണ്ടകളും നിശ്ചയിക്കുന്ന ആളുകൾക്ക് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനോ ധാർമ്മികമായ ഒരു വീതിയെക്കുറിച്ച് വെട്ടിത്തെളിച്ച് അവരെ അത്തരത്തിലൊരു മാർഗത്തിലേക്ക് കൊണ്ടുപോകാനോ സാധിക്കാതെ പോയി എന്നുള്ളതാണ് അവർക്ക് പറ്റിയ അപജയം. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് കേരളക്കരയ്ക്കെന്ത് നൽകി എന്ന ചോദ്യത്തിന് ചരിത്രത്തിന്റെ ഗതകാല ചരിത്രങ്ങളിലൂടെ കടന്നുപോകുന്ന സമയത്ത് കേരളത്തിലെ അടയാളപ്പെടുത്തലുകളായി, കേരളത്തിലെ ക്യാമ്പസുകളിലെ തിരുത്തൽ ശക്തിയായി എംഎസ്എമ്മിനെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നത് സന്തോഷത്തോടുകൂടിയാണ് ഓർക്കുന്നത്. ഇത്തരത്തിലൊരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അധികാരത്തിന്റെ ഏതെങ്കിലും ചെങ്കോലുകളെയോ ഏതെങ്കിലും അധികാര കസേരകളെയോ എംഎസ്എം ആഗ്രഹിച്ചിട്ടില്ല. ഈ പറയുന്ന ഞാനോ ഇത് കേൾക്കുന്ന നമ്മൾ ആരെങ്കിലുമോ നാളെ ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയില്ല. നിങ്ങളുടെ കീശയിലെ നോട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സമൂഹമധ്യ പറയേണ്ട നന്മയുടെ വാക്കുകൾ പറയാനും നന്മയുടെ വീഥിയിലേക്ക് ധർമ്മത്തിന്റെ സമഭാവനയുടെ സന്തോഷത്തിന്റെ മാർഗത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തെ പിടിച്ചുകൊണ്ടുവരികയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ വേറിട്ട വീതിയിലേക്ക് വഴിതെളിച്ചു കൊണ്ടുപോകുന്നത്. എംഎസ്എം അതിന്റെ പ്രവർത്തനങ്ങളുമായി ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ കരുത്തോടുകൂടി പ്രവർത്തന വീതിയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. മറ്റൊരു ക്യാമ്പയിനുമായി വിജ്ഞാനം വിവേകം വികാസം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം ഏറെ അധപതനത്തിന്റെ വഴിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം
നമുക്കറിയാം ജ്ഞാനത്തിന്റെ ഒരു കുറവും ഇന്ന് ലോകത്തില്ല. ലക്ഷക്കണക്കിന് കോഴ്സുകൾ ലോകത്തുണ്ട് എന്ന് പറയുന്ന സർവേയുടെ റിപ്പോർട്ടുകളാണ് വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എങ്കിൽ ഒട്ടേറെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അവസാനം ഒരൗൺസ് പോലും ഒരു സ്പൂണിലെടുക്കാൻ കഴിയുന്ന വകതിരിവ് പോലുമില്ലാത്ത ഉളുപ്പ് പോലുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറുന്നുണ്ട് എങ്കിൽ ആ വിജ്ഞാനം അവനെ നന്മയ്ക്ക് വേണ്ടി ഉപകരിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ബിടെക് കഴിഞ്ഞ് എം ടെക്കിനെ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ വിദ്യാർത്ഥി മനസ്സുകൾ ആഗ്രഹിക്കുന്ന ഒരു കലാലയമുണ്ടല്ലോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഐ ഐ ടിയിൽ ബിരുദാനന്തര ബിരുദത്തിന് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി ഗേറ്റ് എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ഉന്നത റാങ്ക് വാങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നത സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന അർഷദെന്ന് പറയുന്ന ആലുവയിലെ ചെറുപ്പക്കാരൻ, അദ്ദേഹം എന്താ തന്റെ പഠനത്തിനിടയ്ക്ക് അവധിക്കാലത്ത് തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന സമയത്ത് ഉമ്മയുടെ മുഖത്ത് നോക്കി, ഉമ്മ എനിക്കൊരു പണയ്ക്ക് 25,000 രൂപ തരണം. എന്തിനാ മോനെ, എനിക്കല്പം മയക്കുമരുന്ന് കഴിക്കാനാണ് എന്ന് പറഞ്ഞ സമയത്ത് ഉമ്മ അതിന് സമ്മതിക്കുന്നില്ല. അവസാനം മഹത്തായ നമസ്കാരത്തിൽ ഉമ്മ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, സുജൂതിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്തല്ലേ അടുക്കളയിൽ ചെന്ന് ചിരയെടുത്തുകൊണ്ടുവന്ന് ഉമ്മയുടെ തലക്കടിച്ചു കൊന്നത്. 23 വയസ്സ് പ്രായമുള്ള അർഷദായിരുന്നുവെങ്കിൽ അർഷദിനില്ലാതെ പോയതെന്താ? വിജ്ഞാനം അദ്ദേഹത്തിനില്ലാത്ത വിജ്ഞാനത്തിന്റെ കുറവ് അദ്ദേഹത്തിനില്ല, വിവേകത്തിന്റെ കുറവാണുള്ളത്, വിവേകത്തിന്റെ പോരായ്മയാണുള്ളത്. എം എസ് എമ്മിന്റെ സംസ്ഥാന സമിതി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഐതിഹാസികമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് വെച്ച്. അറിവ് തിരിച്ചറിയാൻ തിരുത്താൻ എന്ന പ്രമേയത്തിൽ എം എസ് എം സംഘടിപ്പിച്ച ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മളൊരു സർവേ നടത്തിയിരുന്നു. ആ സർവേയുടെ റിപ്പോർട്ട് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. അവിടെ നമ്മുടെ വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവേ നടത്തിയപ്പോ ആ സർവേയുടെ റിപ്പോർട്ടിൽ വരുന്നത് ബിരുദതലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കാനിംഗ് സെന്ററുകൾക്ക് മുന്നിൽ വരി നിൽക്കുന്നുവെന്ന വാർത്ത കേൾക്കുന്ന സമയത്ത് മനസ്സ് നൊന്തുപോയിട്ടുണ്ട്. പെൺകുട്ടികൾ സ്കാനിംഗ് സെന്ററുകൾക്ക് മുന്നിൽ വരി നിൽക്കുന്നു, ശീതീകരിച്ച ഇന്റർനെറ്റ് കഫേകളിൽ നിന്ന് തിരിച്ചു വരുന്ന ആൺകുട്ടികൾ വിയർത്തെടുക്കുന്നുവെങ്കിൽ നമ്മളൊരു വിചിന്തനത്തിന് തയ്യാറാവേണ്ടതുണ്ട്. അവിടെയാണ് എൽ കെ ജിയും യു കെ ജിയും കഴിഞ്ഞ് ആർ കെ ജിയിൽ മുക്കിയെടുക്കുന്ന ബ്രോയിലർ സമൂഹത്തിനപ്പുറത്ത് നമുക്ക് ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ വിജ്ഞാനത്തിന്റെ വിസ്മയ ലോകത്തേക്ക് കടന്നു ചെന്ന് വിവേകബോധത്തോടുകൂടി വിനയത്തിന്റെ അത്യുദാരമായ ആ മഹത്തായ ധർമ്മബോധത്തിലേക്ക് കടന്നു ചെന്ന് അങ്ങനെ ഒരു വിജയം നേടിയെടുക്കുന്ന വികാസപൂർണമായ ഒരു ജീവിതത്തെ കൊണ്ടുപോകുന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. അതല്ലാതെ തന്റെ പഠനം 4 വർഷത്തെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കോൺട്രാക്ട് തരുമ്പോൾ സിമെന്റിന്റെ കൂട്ടത്തിലേക്ക് പാറപ്പടി ചേർക്കുന്ന എഞ്ചിനീയർമാരെ സൃഷ്ടിക്കാനല്ല വിദ്യാഭ്യാസം നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. മെഡിക്കൽ കോളേജിൽ നിന്ന് 5 വർഷത്തെ പഠനം കഴിഞ്ഞ് രാജ്യത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങുന്ന സമയത്ത് അന്യന്റെ കുടലിൽ കൈയിട്ട് വാരി അന്യന്റെ കിഡ്നിയെ മോഷ്ടിക്കുന്ന ഡോക്ടർമാരെ സൃഷ്ടിക്കാനല്ല നമ്മുടെ അറിവ് നമുക്ക് പ്രേരകമാകേണ്ടത്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ക്ഷണിക്കാനല്ല, അതിനപ്പുറത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കത്തുന്ന ഹൈഡ്രജനും സ്വയം കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കൂടി ചേരുമ്പോ ജലമുണ്ടാകുന്നു എന്ന പഠനത്തിനപ്പുറം ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന ഈ ജലത്തെ ദാഹിക്കുന്നവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് എന്ന ചിന്ത കൂടി നമ്മുടെ മനസ്സിന്റെ കത്തളങ്ങളിലേക്ക് വരണം. മനുഷ്യനെ കീറിമുറിച്ച് അവന്റെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവന്റെ കത്തളങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന അലറുന്ന വേദനകൾ തിരിച്ചറിയാൻ, യാതനകൾ തിരിച്ചറിയാൻ, അവൻക്ക് പരിഹാരത്തിന്റെ ഹസ്തങ്ങളുമായി കടന്നു ചെല്ലാൻ നമ്മളെ ഇന്ന് ലോകത്ത് ബാക്കിയുള്ളൂ. ലോകത്തെ എല്ലാ സംഘടനകളും വ്യത്യസ്തങ്ങളായ വീതികൾ വെട്ടിത്തെളിച്ചുകൊണ്ട് സാമ്പത്തികമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അധികാര താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആദർശ താൽപര്യത്തിന് വേണ്ടി മാത്രം, ആദർശത്തിന് വേണ്ടി മാത്രം പ്രവർത്തന മാർഗങ്ങളെ മാറ്റിവെച്ച ഒരു സംഘടന എന്ന നിലയ്ക്ക് നമുക്കേറെ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒരു തുടക്കം മാത്രമാണിത്, ഒരു തുടക്കം. ഈ മഴക്കാലത്ത് നേരത്തെ സംസ്ഥാന ട്രഷറർ സൂചിപ്പിച്ചതുപോലെ വിയർപ്പൊലിപ്പിക്കുന്ന പ്രവർത്തനത്തിന്റെ വീതിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് തുടക്കം കുറിക്കുന്ന നമ്മൾ ഇനി എല്ലാ ക്യാമ്പസുകളിലേക്കും നമ്മുടെ പ്രവർത്തന പരിപാടികളുമായി ക്യാമ്പസ് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ. വർഷങ്ങൾക്ക് മുമ്പ് 8 ശാഖകളിൽ നിന്ന് തുടങ്ങിയ എം എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ 16 സംഘടനാ ജില്ലകളിലായി
അല്ലെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലായി പ്രവർത്തനങ്ങളും അജണ്ടകളും തീരുമാനിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അവിടെ എംഎസ്എമ്മിന്റെ മുൻകാല പ്രവർത്തകരുടെ വിയർപ്പിന്റെ കണങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനത്തിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇനിയും നമുക്കേറെ മുന്നോട്ട് പോകാനുണ്ട്. ആ ഒരു മാർഗത്തിലേക്ക് ഏകനായ ദൈവത്തിന്റെ ചിന്തയിലേക്ക് നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും അറിവിനെയും തിരിച്ചിടാൻ നമ്മൾ ഈ നേടിയെടുക്കുന്ന അറിവിനപ്പുറത്ത് അള്ളാഹുവാണ് ഏകനായ ദൈവമെന്ന അറിവ് നമ്മൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. അണ്ടവും ബീജവും വ്യത്യസ്ത ശരീരങ്ങളിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ച് സൃഷ്ടിച്ച് ഒരു ശരീരത്തിലെ ഒരു ഭാഗത്ത് വെച്ച് സംയോജിപ്പിച്ച് അത് കുഞ്ഞായി അതിശിക്താണ്ടമായി ഭ്രൂണമായി വളർന്നു വന്ന് തൊലിയും നിറച്ചിയും മാംസവും വന്ന് മനുഷ്യ കുഞ്ഞായി വളരുന്ന സമയത്ത് ഉമ്മയുടെ മാതാവിന്റെ മാറിടത്തിൽ അമ്മിനെ ഇരിക്കി സംവിധാനിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ ആ ഒരു പഠനം മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വഴിത്താറയിലേക്ക് തിരിച്ചുവിടും. കണക്കിന്റെ സൂത്രവാക്യങ്ങൾ പഠിക്കുമ്പോ കണക്കിന്റെ സമവാക്യങ്ങൾ ഒരുവിടാതെ മനഃപ്പാഠമാക്കി പഠിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ സൂത്രവാക്യങ്ങൾ പഠിക്കാതെ പോകരുത്. ജീവിതത്തിന്റെ സമവാക്യങ്ങളിലേക്ക് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ക്രെഡിറ്റിനെയും ഡെബിറ്റിനെയും കുറിച്ച് പഠിച്ച് എക്കണോമിക്സിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ച് പഠിച്ച് ചെക്കും ഡിഡിയും ഒക്കെ മാറുന്ന ഒരു സംസ്കാരത്തിനപ്പുറത്ത് അതിനപ്പുറത്ത് കൃത്യമായ ഒരു സാമ്പത്തിക സംസ്കരണത്തിന്റെ വേദിയെക്കുറിച്ച് പഠിപ്പിക്കാൻ എക്കണോമിസ്റ്റുകൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് പരിമിതിയുണ്ട്. അതിനപ്പുറത്ത് ഒരു ദൈവത്തിന്റെ വിശാലമായ ഒരു ഭൂമികയെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തങ്ങളുടെ അറിവിനെ അങ്ങോട്ട് തിരിച്ചുവിടുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ധർമ്മബോധം വളരുന്നത്. അവിടെ ഈ ധർമ്മത്തിന് മാറ്റമുണ്ടാകൂ. അല്ല എങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചറുടെ ഫോട്ടോ മൊബൈൽ ഫോണിലെടുത്ത് 200,000 2 കോടിക്ക് വിൽക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തേക്ക് വരും. ലെജിൻ വർഗീസിന്റെ കഥകൾ ലോകത്താവർത്തിക്കപ്പെടും. ലെജിൻ വർഗീസിന്റെ കഥ കേൾക്കുന്ന സമയത്ത് അത് പരിശുഭാവത്തോടുകൂടി എഴുതി ലേഖനങ്ങളാക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. ഫ്രീഡം പരേഡുകൾ നടത്തുകയും രക്ഷാമാർച്ചുകൾ നടത്തുകയും പ്രവർത്തകരുടെ വികാരത്തെയെടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകളല്ല. അതിനപ്പുറത്ത് അവരുടെ അജണ്ടകളെ ധർമ്മത്തിന്റെ വീതിയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന വിദ്യാർത്ഥി സമൂഹമാണ് വേണ്ടത്. ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തുകൊണ്ടാണ് ഒരു ലൈബ്രറിയുടെ അരക്ഷിതാവസ്ഥകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്തുകൊണ്ടാണ് ലോകത്തേക്ക് കടന്നു വരാത്തത്? കൊലയും കൊലക്കുറ്റവുമായിട്ട് കടന്നു പോവുക എന്നതിനപ്പുറം ക്യാമ്പസിനെ കോമ്പസാക്കി മാറ്റി എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ സംഘടനകൾക്ക് കേരളക്കരയിൽ എന്ത് സമ്മാനിക്കാൻ സാധിച്ചു? എംഎസ്എമ്മിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെയ്യുന്ന പൂച്ചട്ടികളെ തകർക്കുന്ന രാഷ്ട്രീയമല്ല, പൂന്തോപ്പുകൾ വെച്ചു പിടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്കാണ് എംഎസ്എം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്യാമ്പസുകൾക്ക് ഒരു സമഭാവനയുള്ള ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ക്യാമ്പയിന്റെ പ്രസക്തി നമ്മുടെ വിദ്യാർത്ഥികളിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ബാധ്യത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് പരിപാടികൾ നമ്മൾ ഇതിന്റെ കൂടെ ആലോചിച്ചു വരുന്നുണ്ട്. ഇതിലൊക്കെ എംഎസ്എമ്മിന്റെ കർമ്മധീരരായ ഈ നിൽക്കുന്ന എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളെ കാണുന്ന സമയത്ത്, നിങ്ങളുടെ ചുറുചുരുക്ക് കാണുന്ന സമയത്ത്, നിങ്ങളുടെ രക്തം കാണുന്ന സമയത്ത്, രക്തം തിളക്കുന്ന പ്രായത്തിൽ ഇസ്ലാമിന് വേണ്ടി പോരടിക്കാൻ, ഇസ്ലാമിന് വേണ്ടിയിട്ട് തന്റെ ആദർശത്തെ സമർപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്നത് എന്ന ബോധ്യം ആ പ്രവർത്തനത്തിലേക്ക് കരുത്തു പകരാറുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ അറിവ് റളിയല്ലാഹു അൻഹുവിനെ പരിവർത്തിപ്പിച്ചതുപോലെയുള്ള അറിവായിട്ട് നമുക്ക് മാറണം. ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ കാലോടെ പിഴുതെടുത്ത് നേരെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വന്ന സമയത്തല്ലേ യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരു ഒട്ടകം വിശന്നു കിടക്കുന്നു എന്നറിയുമ്പോ അങ്ങോട്ട് ഭക്ഷണവുമായി കടന്നു ചെല്ലുന്ന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സൃഷ്ടിച്ചെടുക്കാൻ ഈ ഒരു അറിവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവ് തന്നെയാണ് നമുക്കും ബാധകമാകേണ്ടത്. ആ അറിവിന്റെ മാർഗത്തിലേക്ക് ക്യാമ്പസുകളിൽ നിങ്ങൾ നോക്കണം. ഇന്ന് നമ്മൾ അധപതിച്ചിരിക്കുന്നത് മൃഗത്തെക്കാളപ്പുറം അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. നമ്മളൊരു കഥ പറയാറുണ്ട്. ഒരാള് ഒരു ഹോട്ടലിന്റെ മാനേജറെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എനിക്ക് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് ടൂറി അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ നാടുകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരാഴ്ച താമസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹോട്ടലിലൊരു റൂം എനിക്ക് വേണം. അദ്ദേഹം പറഞ്ഞു, എന്താ ഒരു പ്രശ്നവുമില്ലല്ലോ. അദ്ദേഹത്തോട് തിരിച്ചു പറയുന്ന ഒരു കണ്ടീഷനുണ്ട്, എന്റെ കൂടെ എന്റെ റൂമിൽ എന്റെ സഹയാത്രികനായിട്ടുള്ള എന്റെ ഒരു പട്ടിയും എന്റെ കൂടെ ആ റൂമിൽ ഉണ്ടാകുമെന്ന്.
ആ സമയത്ത് അതിന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ഈ മനുഷ്യൻ ചോദിച്ച സമയത്ത് ഹോട്ടലിന്റെ മാനേജർ പറയുന്നത് എന്താ? എനിക്കൊരു പ്രശ്നവുമില്ല. ആ പട്ടിയെ ഈ റൂമിൽ കിടത്തുന്ന വിഷയത്തിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങളുടെ വിഷയത്തിലാണ് എനിക്ക് പ്രശ്നം. കാരണം ഈ ഹോട്ടലിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു മനുഷ്യനും മറ്റൊരു സ്ത്രീയെ ഈ റൂമിലേക്ക് കൊണ്ടുവന്ന് മാനഭംഗപ്പെടുത്തിയിട്ടില്ല. ഈ ഹോട്ടലിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു പട്ടിയും പണം തരാതെ ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടില്ല. ഈ ഹോട്ടലിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു പട്ടിയും ഇവിടുത്തെ പണം മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ അതൊക്കെ ചെയ്തത് മനുഷ്യജീവികളാണ്, മനുഷ്യ മൃഗങ്ങളാണ് എന്ന് പറയുമ്പോൾ, അതേ സഹോദരങ്ങളെ, എഞ്ചിനീയറിംഗിന് പോകാത്ത പോത്ത് ഇന്നേവരെ എവിടെയും ആത്മഹത്യ ചെയ്തിട്ടില്ല. മെഡിക്കലിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു നായിയും തന്റെ കൂടെ ജീവിക്കുന്ന സഹജീവികളെ ഇത്തരത്തിലുള്ള വികാരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരങ്ങൾ തലക്ക് വെച്ച് കടന്നിറങ്ങുന്ന, അറിവുണ്ടെന്ന് പറയുന്ന, വിജ്ഞാനമുണ്ടെന്ന് പറയുന്ന, വിവേകമില്ലാത്ത, വകതിരിവില്ലാത്ത, തിരിച്ചറിവില്ലാത്ത ആളുകളിൽ നിന്ന് ഇത്തരം വാർത്തകൾ കേൾക്കുന്ന സമയത്ത് അവരുടെ കൈക്ക് പിടിക്കാൻ ഇല്ലായെങ്കിൽ ഫയാസിന്റെ ഉമ്മ പറഞ്ഞതുപോലെ എന്റെ മോന്റെ മയ്യത്തിനേക്ക് കാണണ്ട, റോഡ് സൈഡിൽ കടന്ന് നാവിൽ നിന്ന് നുറകൾ പുറത്തേക്ക് വന്ന് കിടക്കുന്ന സമയത്ത് സ്വന്തം മകൻ മരണപ്പെട്ട് വാഹനം കയറി മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടുവന്നപ്പോ ഉമ്മ പറഞ്ഞല്ലോ, മോന്റെ മയ്യത്ത് കൊണ്ട എനിക്ക് അങ്ങനെയുള്ള ഫയാസുമാർ ലോകത്ത് വന്നുകൂടാ. അതിനപ്പുറത്ത് ധാർമ്മികമായ ഒരു ബോധം സമ്മാനിക്കാൻ, ജീവിതത്തെക്കുറിച്ചുള്ള ദിശാബോധം കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ നിർവചനങ്ങൾ ലോകത്തിന് ആവശ്യമില്ല. പ്രത്യയശാസ്ത്രങ്ങളുടെ നിർവചനങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് സാഹിത്യനായകന്മാർ നൽകുന്ന വ്യത്യസ്ത നിർവചനങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സോങ്സ് സിഗ്നിഫൈ നത്തിങ്. ജീവിതം എന്ന് പറയുന്നത് ഒരു കടങ്കഥയാണെന്ന് പറഞ്ഞ ആളുകൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ ജീവിതവും മരണവും ഒക്കെ നിങ്ങളിൽ ആരാണ് നല്ലവനെന്ന് പരീക്ഷിക്കാനുള്ളതാണ് എന്ന് സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് വന്ന് നമ്മുടെ പ്രവർത്തനത്തിന്റെ മാർഗത്തിലൂടെ ഏറെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് അവരുടെ അക്കാദമിക് പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. ആ പ്രശ്നങ്ങൾ അധികാരികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനായുള്ള പ്രവർത്തന പരിപാടികൾ MSM സംസ്ഥാന സമിതി ആവിഷ്കരിച്ചു വരികയാണ്. വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളെ ആ വൃത്തത്തിൽ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാനുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ഇൻഷാ അള്ളാ സെപ്റ്റംബർ 7, 8, 9 തീയതികളിൽ എറണാകുളത്ത് വെച്ച് ഇതിന്റെ സമാപന സമ്മേളനം നടക്കുന്നതിനിടക്ക് ഒട്ടേറെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും കേരളക്കരയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ക്യാമ്പസുകൾക്ക് ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞു കൊടുക്കാനും അവിടെ ഹർക്കത്തുകളായി അടയാളപ്പെടുത്തലുകളായി ആസാറുകളായി തിരിച്ചു പോകുന്ന വിദ്യാർത്ഥി സംഘത്തെ ഉണ്ടാക്കിയെടുക്കാനുമുള്ള കരുത്തുറ്റ ഉത്തരവാദിത്തമാണ്, ശക്തമായ ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനം നിറഞ്ഞ സഹകരണവും സഹായങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളേവരെയും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഗൗരവമായ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ഈ മഴക്കാലഘട്ടത്തിലും മാറാത്ത ചിന്തയുമായി കാഴ്ചപ്പാടുള്ള ബോധമുള്ള വിദ്യാർത്ഥി തലമുറയായി ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.